വെൽക്കം അറ്റ് മൈ ചാനൽ ഞങ്ങൾ ഒരു ട്രാവലിംഗ് വ്ളോഗ് ചെയ്യാൻ പോകുന്നു ഞങ്ങൾ മലയാറ്റൂർ മല കയറാൻ പോവുകയാണ് അപ്പോൾ അതിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നതാണ് കണ്ടത് അപ്പോൾ അത് കാണാത്തവരാരെങ്കിലുമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക അപ്പം ഈ കാണുന്ന ഇത് പെരിയാറാണ് അപ്പം നമ്മളിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം മല കയറാൻ വേണ്ടി പോവുകയാണ് നമ്മൾ മല കയറാൻ വേണ്ടി പോകുന്ന റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ കടകളാണ് കേരളത്തിൽ കപ്പലിറങ്ങിയ തോമസ് ലീഹ നാടൊട്ടുക്ക് സഞ്ചരിച്ച് ഏഴ് പള്ളികൾ നിർമ്മിച്ചു എന്നാണ് വിശ്വാസം കേരളത്തിലെ മലമ്പ്രദേശങ്ങളിലൂടെയുള്ള യാത്രക്കിടയിൽ മലയാറ്റൂരിലും എത്തി അന്ന് വന്യമൃഗങ്ങളുടെ സങ്കേതമായിരുന്നു മലയാറ്റൂർ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടിയും തന്നെ ലേൽപ്പിക്കപ്പെട്ട ദൗത്യത്തിന് കരുത്ത് തേടിയും വിശുദ്ധൻ മലമുകളിൽ ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നത്രേ ഒരിക്കൽ മലയിൽ നായാടിനു പോയ മലവേടർ രാത്രിയിൽ വിശ്രമത്തിനായി തോമസ് ലീഹ പ്രാർത്ഥിച്ചിരുന്ന വിരിപ്പാറയിൽ കയറി അവിടെ വിശുദ്ധൻ്റെ കാൽപാദങ്ങളും കാൽമുട്ടുകളും അത്ഭുതകരമായി മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കണ്ടെത്തിയ അവർ താഴ്വാരത്തുള്ള താമസക്കാരെ വിവരമറിയിക്കുകയും തദ്ദേശവാസികൾ ഉടൻ മലയിലെത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി മലയിലുണ്ടായിരുന്ന പൊൻകുരിശു വണങ്ങി പ്രാർത്ഥന തുടങ്ങിയതോടെയാണ് മലയാറ്റൂർ പൊന്മല കയറ്റത്തിന് തുടക്കം കുറിച്ചത് ഇവിടെ നിന്നും പ്രാർത്ഥന ചൊല്ലിയാണ് മല കയറുന്ന ഭക്തന്മാർ മല കയറ്റത്തിന് തുടക്കം കുറിക്കുന്നത് ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ആദ്യത്തെ 570 അടി കയറുമ്പോൾ സ്ലീഹാപാതയുടെ ഒന്നാം ഇടം കാണാം ക്രിസ്തുവിൻ്റെ പീഡാനുഭവയാത്രയിലെ നിർണായകമായ 14 സന്ദർഭങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ 14 സ്ഥലങ്ങൾ കടന്നു വേണം മലമുകളിലായി എത്താനായിട്ട് മലമുകളിൽ മുത്തപ്പനെ കണ്ടുവണങ്ങി പ്രാർത്ഥന അർപ്പിക്കുന്നതിന് മാർത്തോമ മണ്ഡപമുണ്ട് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ബലിയർപ്പണ വേദിയിലേക്കാണ് പിന്നീട് നമ്മൾ പോകുന്നത് അതിനുശേഷം ആനകുത്തിയ പള്ളിയും പള്ളിയുടെ അൾത്താരയും പൊൻകുരിശ് പാറയിൽ പതിഞ്ഞ വിശുദ്ധൻ്റെ കാൽപാദങ്ങൾ ഇത്രയുമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഞങ്ങൾ മലകയറാൻ വന്നത് ഇടദിവസമായതുകൊണ്ട് വലിയ തിക്കും തിരക്കുമൊന്നുമില്ല നല്ല ശാന്തമായിട്ടാണ് ഈ പ്രദേശം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇപ്പോൾ സമയം 3 മണിയാണ് ഒരുവിധം നല്ല ചൂടുണ്ട് അപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥനയോടെ മലകയറാൻ തുടങ്ങാം അപ്പോൾ അവിടുത്തെ പോകുന്ന കാഴ്ചകളൊക്കെ ഇടയ്ക്ക് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം
അതാണ് ബ്ലോറിന്റെ ഭർത്താവ്. അങ്ങനെ ഞങ്ങളിപ്പോൾ എട്ടാം സ്ഥലം വരെ ആയിട്ടുണ്ട്. ഈ കാണുന്ന പൈപ്പുകൾ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും കുടിവെള്ളം സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പൈപ്പുകളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. ഇവിടെ എത്തുന്ന ഭൂരിഭാഗം ഭക്തരും കുരിശുമേന്തിയാണ് മല കയറാറുള്ളത്. അതുപോലെ തന്നെ പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മല കയറ്റം എന്ന മന്ത്രവും ചൊല്ലിയാണ് അവർ മല കയറുന്നത്. അപ്പം നമ്മളങ്ങനെ 14-ാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറിയാണ് പോകേണ്ടത്. നമ്മൾ 3 മണിക്ക് മല കയറാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. ഏകദേശം 3 മണിക്കൂറോളം സമയമെടുത്തു നമ്മൾ ഈ മലയുടെ മുകൾ ഭാഗത്തെത്താനായിട്ട്. നമ്മൾ മല കയറി ഇവിടെ വരുന്ന സമയത്ത് 3-4 കടകളുണ്ട്, കൂൾ ഡ്രിങ്ക്സ്, ടീ, കോഫി ഒക്കെ കുടിക്കാനായിട്ട്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അബിയോൻ എന്ന് പറയുന്ന ഇവനാണ് ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കുരിശുകളൊക്കെ ഓരോ വർഷവും ഭക്തജനങ്ങൾ കൊണ്ടുവരുന്ന കുരിശുകളാണ് ഓരോ മരത്തിലും ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്. നമ്മൾ മല കയറി ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് മാർത്തോമ മണ്ഡപമാണ്. അതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്.
നമ്മൾ മാർത്തോമ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി അടുത്തതായി കാണാനായിട്ട് പോകുന്നത് ആനകുത്തിയ പള്ളിയാണ്. മലമുകളിലെ ആദ്യത്തെ കെട്ടിടം ഇതാണ് എന്നാണ് വിശ്വാസം. ഇതിന് എത്ര കാലം പഴക്കമുണ്ടെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പള്ളിയുടെ കിഴക്കേ ഭിത്തിയിൽ ആനയുടെ കൊമ്പുകൾ തുളഞ്ഞു കയറിയ പാടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ആനകുത്തിയ പള്ളി എന്നറിയപ്പെടുന്നത്. ആനകുത്തിയ ഭാഗം കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനായിട്ട് ചില്ലിട്ട് സംരക്ഷിച്ചു പോകുന്നു. ഈ പള്ളിയുടെ പടിഞ്ഞാറു ഭാഗത്തായിട്ട് പ്രാർത്ഥനകൾ അർപ്പിക്കാനായിട്ട് പിന്നീട് വേറൊരു പള്ളിയും പണിതിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയാൽ മഞ്ഞ് മൂടിയതുപോലെ തോന്നുന്ന മഞ്ഞ് മലകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല രസമാണിത് കാണാനായിട്ട്. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആനകുത്തിയ പള്ളി. ഇനി നമുക്ക് ഇതിൻ്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വേറൊരു പള്ളിയുണ്ട്. നമുക്കവിടേക്ക് പോകാം. ഈ പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ അടിവശത്തായിട്ട് ഒരു ചെറിയ കിണറുണ്ട്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഭവനങ്ങളിൽ കൊണ്ടുപോയി സൂക്ഷിക്കാറുണ്ട്. അപ്പം നമുക്കും ആ കിണറ്റിൽ പോയി കുറച്ച് വെള്ളം കോരിയെടുക്കാം. ഈ കിണറ്റിലെ വെള്ളം ഒരിക്കലും വറ്റില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഞങ്ങളും വെള്ളമൊക്കെ കോരി തിരിച്ച് പള്ളിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ പള്ളിയിലാണ് കുർബാന നടക്കാറുള്ളത്. അപ്പം ഞങ്ങളും പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം നേർച്ചയൊക്കെ ഇട്ട് എല്ലാവരും തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് പൊൻകുരിശ് മുളച്ചു വന്നു എന്ന് വിശ്വസിക്കുന്ന പള്ളിയിലേക്കാണ്. അതീവ ദുഃഖിതനായി ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയ തോമാസ് ലീഹ പാറയിൽ തൊട്ടപ്പോൾ പൊൻകുരിശ് ഉയർന്നു വന്നു എന്നാണ് ഐതിഹ്യം. ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്ന ഈ വലിയ പൊൻകുരിശ് ഇതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ പള്ളിയിൽ നിലകൊള്ളുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് വിരിപ്പാറ, അതായത് തോമാസ് ലീഹ പ്രാർത്ഥിച്ചിരുന്നു എന്ന് കരുതുന്നതും തോമാസ് ലീഹായുടെ കാൽപാദങ്ങളും കാൽമുട്ടുകളും മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന വിരിപ്പാറ നിങ്ങൾക്കിപ്പോഴത് വീഡിയോയിൽ കാണാം. ഇതിനും കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഗ്ലാസ് ഇട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരുവിധം നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മലയാറ്റൂർ മലയിലെ കാഴ്ചകളൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും മലയിറങ്ങി താഴെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം രാത്രി 8 മണിയായിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ അതുകൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്.